കുപ്പിവള കിലു കിലു കിലുങ്ങണല്ലോ. പാട്ട് കേൾക്കുമ്പോൾ തന്നെ ലാലേട്ടനൊപ്പം മനസ്സിൽ തെളിയുന്ന മറ്റൊരു മുഖമുണ്ട്. നിറപുഞ്ചിരിയോടെ പ്രേക്ഷക മനസ്സിൽ കയറിക്കൂടിയ തെന്നിന്ത്യൻ താരസുന്ദരി നന്ദിനി. ബാലചന്ദ്രൻ മേനോൻ സംവിധാനം ചെയ്ത April 19 എന്ന സിനിമയിലൂടെയാണ് നന്ദിനി അഭിനയ ലോകത്തേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് നന്ദിനിക്ക് കൈ നിറയെ ചിത്രങ്ങളായിരുന്നു. നന്ദിനി എന്ന പേരിലാണ് മലയാളത്തിൽ അറിയപ്പെടുന്നതെങ്കിലും തെലുങ്കിൽ കൗസല്യ എന്ന പേരിലാണ് നടി അഭിനയിക്കുന്നത്. മിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ച് ആരാധകരുടെ ഇഷ്ട കഥാപാത്രമായി നന്ദിനി സിനിമാ ലോകത്ത് നിന്ന് പെട്ടെന്നൊരു മടങ്ങിപ്പോക്കായിരുന്നു. സിനിമയിലും സീരിയലിലും നിന്ന് നീണ്ട ഇടവേളയെടുത്ത നന്ദിനി ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ പിടിയിലായിരുന്നു. താരം തന്നെയാണ് മുൻപൊരിക്കൽ ഒരു അഭിമുഖ പരിപാടിയിൽ ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. ഇപ്പോൾ ഇതാ നന്ദിനിയുടെ ആ വാക്കുകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. അമിതമായ ഭക്ഷണമാണ് നന്ദിനിയുടെ ആരോഗ്യ പ്രശ്നത്തിന്റെ കാരണം. ആരോഗ്യകരമല്ലാത്ത ഭക്ഷണരീതിയും വ്യായാമം ഇല്ലായ്മയും മൂലം ശരീരഭാരം 100 കിലോക്കപ്പുറം കടന്നുവെന്നും നന്ദിനി പറഞ്ഞിരുന്നു. 4 ഭാഷകളിലായി ഓടി നടന്ന് അഭിനയിച്ചിരുന്ന സമയത്ത് ആരോഗ്യകാര്യങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെന്നും എണ്ണയിൽ വറുത്തതും മധുര പലഹാരങ്ങൾ അമിതമായി കഴിച്ചതാണ് ആരോഗ്യ പ്രശ്നം കൂടാൻ ഇടയാക്കിയതെന്നും താരം പറയുകയുണ്ടായി. യാത്രയിൽ വിശപ്പറിയാതിരിക്കാൻ ഗ്ലൂക്കോസ് കഴിക്കാൻ തുടങ്ങി. ആദ്യം 1-ഉം 2-ഉം പാക്കറ്റുകളായിരുന്നു, പിന്നീട് എണ്ണം കൂടി. വിശക്കുമ്പോൾ ഭക്ഷണത്തിന് പകരം ഗ്ലൂക്കോസ് ആയി. ഇത് ശരീരത്തെ വല്ലാതെ ബാധിച്ചു. തടി കൂടാൻ തുടങ്ങി. എല്ലാം എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറിപ്പോയതുപോലെ. അതോടെ സിനിമയിൽ നിന്ന് ഞാൻ മാറി നിൽക്കാൻ തുടങ്ങി. 1.5 വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു, പുറത്തേക്ക് ഇറങ്ങിയില്ല. ഒരുപാട് പേർ വിളിച്ചിരുന്നു, എൻ്റെ ഫോൺ പെട്ടെന്ന് നിശബ്ദമായി. എല്ലാവരും എന്നെ മറന്നതുപോലെ. ഞാൻ സിനിമകൾ കാണുന്നത് പോലും നിർത്തി. ഞാൻ അഭിനയിച്ചിരുന്ന സിനിമകൾ വരുമ്പോൾ TV ഓഫ് ചെയ്യും. സിനിമയിൽ നിന്ന് 4 വർഷത്തോളം മാറി നിന്നതോടെ പല ഗോസിപ്പുകളും ഇറങ്ങി. എൻ്റെ വിവാഹം കഴിഞ്ഞെന്ന വാർത്തയാണ് പ്രചരിച്ചത്. വിദേശത്ത് താമസമാക്കിയെന്നാണ് പലരും കരുതിയത്. ആ പരീക്ഷണ ഘട്ടമെല്ലാം മറന്ന് ഇപ്പോൾ ജീവിതത്തെയും പ്രകൃതിയെയും സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്നും താരം പറഞ്ഞു. പ്രായം 38 ആയെങ്കിലും ഇതുവരെ നടി വിവാഹിതയായിട്ടില്ല. എന്നാൽ ഇനി വിവാഹം അധികം വൈകില്ലെന്ന് പറഞ്ഞ് നന്ദിനി എത്തിയിരുന്നു. വീട്ടിൽ ആലോചനകളൊക്കെ നടക്കുന്നു. എൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരാളെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അയാളെ ഉടൻ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണെന്നായിരുന്നു താരം പറഞ്ഞത്. ലേലം അയാൾ കഥ എഴുതുകയാണ്. തച്ചിലേടത്ത് ചുണ്ടൻ, നാറാണത്ത് തമ്പുരാൻ, കരുമാടിക്കുട്ടൻ, സുന്ദര പുരുഷൻ തുടങ്ങി നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളാണ് നടി കാഴ്ചവെച്ചത്. തമിഴ്, കന്നഡ, തെലുങ്ക് സിനിമകളിലും അഭിനയിച്ചു. 2016 പുറത്തിറങ്ങിയ അനുരാഗ് കരിക്കിൻ വെള്ളമാണ് നടി അവസാനം അഭിനയിച്ച മലയാള ചിത്രം. അതേസമയം സിനിമകളിൽ ഇപ്പോഴും സജീവമാണ് നന്ദിനി. തമിഴ്, തെലുങ്ക് ഭാഷകളിലാണ് നടിയുടെ പുതിയ സിനിമകൾ വരുന്നത്. കീർത്തി സുരേഷിന്റെ പുതിയ തെലുങ്ക് ചിത്രം രംഗ്ദേവിയിലും നടി അഭിനയിക്കുന്നുണ്ട്. കാതലിക്ക യാരുമില്ലേ എന്ന GV പ്രകാശ് കുമാറിന്റെ തമിഴ് ചിത്രത്തിലും നന്ദിനി എത്തുന്നു. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.